കെ രമജായിരുന്നു ശ്രീമതി. കെ രമ, വടകരയിൽ CPM പരാജയപ്പെട്ടു 3306 വോട്ടിന്. അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മണ്ഡലം നിലനിർത്തി എന്ന് പറയുമ്പോഴും അവിടെ RMB എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശക്തി ചോരുന്നു എന്നാണ് വോട്ടിലെ കണക്കുകൾ നൽകുന്ന സൂചന. ജീവിച്ചിരുന്ന ചന്ദ്രശേഖരനെക്കാട്ടിൽ ശക്തനാണ് മരിച്ച TP ചന്ദ്രശേഖരൻ, രക്തസാക്ഷി. അത് വടകരയിലും മറ്റുള്ളിടത്തും പ്രതിഫലിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതെങ്ങനെ RMB വോട്ടായി പ്രതിഫലിച്ചില്ല? അല്ല, ദേശീയ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ്സിന് ദയനീയമായ പരാജയം നേരിട്ട ഒരു സന്ദർഭത്തിൽ വടകരയിൽ ഈ ഒരു വിജയം നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് RMB രാഷ്ട്രീയ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു വിജയമായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ RMB ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടൊരു വിധിയെടുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വിധി അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞതും ആ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയതും. RMB വോട്ട് കുറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം 21,000 വോട്ട് കിട്ടിയത് ഈ പ്രാവശ്യം 17,300 വോട്ടുകൾ ആയി എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് RMB ഇല്ലാതായി എന്നുള്ളതോ RMB ഇത് കുറഞ്ഞു എന്നോ പറയാൻ വേണ്ടി കഴിയില്ല. RMB വോട്ടുകൾ കൂടി മുല്ലപ്പള്ളി രാമചന്ദ്രന് കാര്യമായി എത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ RMB വോട്ട് കുറയുകയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ തവണത്തെക്കാട്ടിൽ CPM രാഷ്ട്രീയ സ്ഥിതി മെച്ചപ്പെടുമെന്ന് പൊതുവെ കരുതിയിട്ടും ചെറിയ വോട്ടിനാണെങ്കിലും വിജയിച്ച് പുറത്തു വരികയും ചെയ്യില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ല, സ്വാഭാവികമായിട്ടും ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഫലനം അവിടെ ശക്തമായിട്ട് വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നുവെച്ചാൽ ജനങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ഈ കൊലപാതകൾ ജയിച്ചു പോവരുത് എന്നുള്ള ഒരു വികാരം അതിശക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ ഏറ്റവും അവസാനം അവിടുത്തെ LDF സ്ഥാനാർത്ഥി ഷംസീർ ഈ ഒരു കൊലപാതകത്തിനെ സഹായിച്ച ആളാണെന്നും കെർമാണിയെ ഫോണിൽ വിളിക്കുകയും അത്തരത്തിൽ ബന്ധപ്പെട്ട ആളാണെന്നും വ്യക്തമായതോടുകൂടി തന്നെ ജനങ്ങൾ അതിനനുസരിച്ചുള്ള വളരെ ശക്തമായൊരു ചിന്ത ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് ആ തെരഞ്ഞെടുപ്പ് വിധിയിൽ വളരെ നന്നായി പ്രതിഫലിക്കുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അത് അതിൻ്റെ ഇത് കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നത് സത്യം തന്നെയാണ്. അത്തരത്തിലേക്ക് ജനങ്ങളെല്ലാവരും RMB വോട്ടുകളായാലും CPMൻ്റെ ഭാഗത്തു നിന്നായാലും CPMന് ഏകദേശം 2011 61,253 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു വടകര മണ്ഡലത്തിൽ, വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അതാണ് ഇപ്പോൾ UDF ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും CPMൻ്റെ ഭാഗത്തുനിന്നും ഉൾപ്പെടെ ഈ കൊലപാതകൾ ജയിച്ചു പോകരുത് എന്നുള്ള ശക്തമായ വികാരം ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക്